SFI ആക്രമണത്തിൽ കലിപ്പു തീരാതെ ഗവർണർ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ. കേരളത്തിന്റെ ഭരണതലവനായി തന്നെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത് ഗുരുതര ക്രമസമാധാന തകർച്ചയാണെന്ന് കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും ഗവർണർ റിപ്പോർട്ട് നൽകും. കേന്ദ്രസേനയുടെ സുരക്ഷയും ആവശ്യപ്പെടും. ഗവർണർ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായെ കണ്ടേക്കുമെന്നാണ് സൂചന. ഗവർണറുടെ റിപ്പോർട്ട് കിട്ടുന്നതോടെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലീസ് മേധാവിൽ നിന്ന് റിപ്പോർട്ട് തേടും. വിളിച്ചു വരുത്താനും ഇടയുണ്ട്. ചീഫ് സെക്രട്ടറിയോടും റിപ്പോർട്ട് തേടാം. ഗവർണറെ തടഞ്ഞത് ക്രമസമാധാന പ്രശ്നമാണ്. ചീഫ് സെക്രട്ടറി, DGP എന്നിവരോട് രാജ്ഭവൻ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് ലഭിക്കുന്നതോടെ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയക്കും. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിവരിച്ച് കേന്ദ്രത്തിന് ഗവർണർ പ്രതിമാസ റിപ്പോർട്ട് അയക്കാറുണ്ട്. റോഡിലെ പ്രതിഷേധം പ്രത്യേക റിപ്പോർട്ടാക്കും. Z+ സുരക്ഷയുള്ള ഗവർണർക്ക് അത് നൽകിയില്ലെന്ന് IB റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് ഗവർണറുടെ സുരക്ഷാ പാളിച്ച വിലയിരുത്തും. ആഭ്യന്തര സെക്രട്ടറി, പോലീസ് മേധാവി, ഇന്റലിജൻസ് മേധാവി, സെക്യൂരിറ്റി IG, IB ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരാണ് സമിതിയിലുള്ളത്. സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കും. CRPF സുരക്ഷ ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. പശ്ചിമബംഗാൾ സർക്കാരുമായി ഉടക്കിലുള്ള ഗവർണർ CV ആനന്ദബോസിന് കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെട്ട സുരക്ഷയുണ്ട്.